യേശു ക്രിസ്തുവിൽ ബഹുമാന്യരെ നിങ്ങൾക്കേവർക്കും ദൈവനാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഞാൻ പ്രകാശിപ്പിക്കുന്നു ഇന്ന രാത്രിയിൽ ആദ്യ മനുഷ്യരായിരുന്ന ആദം ഹവമാരുടെ രണ്ട് ആൺമക്കളിൽ മൂത്ത മകനായിരുന്ന കായിനെ സംബന്ധിച്ചുള്ള ഏഴ് പ്രത്യേക കാര്യങ്ങൾ ആണ് ഒരു പഠനവിഷയം എന്ന നിലയിൽ നാം ഇവിടെ കൈകാര്യം ചെയ്യുവാൻ ലോക ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യവർഗത്തിൽ ജനിച്ച പുരുഷപ്രജയായിരുന്നു കായിൻ ആദ്യ മാതാപിതാക്കളുടെ മൂത്ത മകനാണ് വേദപടിതാക്കളുടെ ഡേയിൽ കായലും ഹാവേലും ഇരട്ടപ്പിള്ളകളായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് എന്നാൽ അവർ ജ്യേഷ്ഠനും അനുജനുമായിരുന്നു രണ്ട് സമയത്ത് ജനിച്ച വ്യക്തികളായിരുന്നു എന്നും ചിന്തിക്കപ്പെടുന്ന ആളുകൾ ഉണ്ട് ഇന്ന് രാത്രിയിൽ ഈ കായനെ സംബന്ധിച്ച് വളരെ അതിപ്രധാനമായി ചിന്തിക്കേണ്ട ഏഴ് വസ്തുതകളാണ് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിഷ്പക്ഷമായി ദൈവവിനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ കായി സ്വഭാവമുള്ള ആളുകളെ ഇന്നും ലോകത്ത് വിശേഷാൽ ക്രിസ്തീയ ലോകത്തും കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ പഠനം മറ്റനേക ആളുകളുടെ പ്രകൃതങ്ങളെ വിശേഷാൽ ദൈവത്തിനും ദൈവത്തിന്റെ രക്ഷയ്ക്കും കർത്താവ് നൽകിയ നിത്യജീവനും ഒക്കെ വിരോധമായി നിലകൊള്ളുന്ന ആളുകളുടെ യഥാർത്ഥമാകുന്ന ഹൃദയാവസ്ഥയെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പഠനമായതുകൊണ്ട് അത് ഇവിടെ അവതരിപ്പിക്കുന്ന പ്രയോജനകരമായി തീരും എന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുകയാണ് കായികയെ സംബന്ധിച്ച് അവനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പാപ പങ്കിലമായിരുന്നു അവൻ്റെ ജീവിതം എന്നുള്ളതാണ് മറ്റൊരു വാക്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കായനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയും കായൻ ഒരു വിശ്വാസ ത്യാഗിയായിരുന്നു രക്ഷപ്പെടുവാനുള്ള എല്ലാ മാർഗങ്ങളും മാതാപിതാക്കളിൽ നിന്നും ദൈവത്തിൽ നിന്നും ലഭിച്ചിട്ടും മനഃപൂർവമായി രക്ഷപ്പെടുവാൻ മനസ്സില്ലാതെ ദൈവത്തിന്റെ രക്ഷയ്ക്ക് വിരോധമായി മാത്സരിക മനോഭാവത്തോട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു കായി അദ്ദേഹത്തെക്കുറിച്ച് ആദ്യമായി നമുക്ക് പഠിക്കാൻ കഴിയുന്നത് തന്റെ സ്വന്തം ഹിതപ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധകനായിരുന്നു അവൻ ദൈവത്തെ ആരാധിക്കുന്നതിന് ദൈവം ഒരു വ്യവസ്ഥ വച്ചിട്ടുണ്ട് ആദ്യ മാതാപിതാക്കൾക്ക് ആ വ്യവസ്ഥ ദൈവം നിശ്ചയമായും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവും എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല എന്നുള്ള ദൈവത്തിന്റെ നിത്യമായിരുന്ന നിയമം ഏതെൻ പ്രതിഷ്ഠയിൽ വെച്ച് തന്നെ മനസ്സിലാക്കിയവരാണ് അവന്റെ മാതാപിതാക്കളായ ആദമും ഭവായും ആദം ഹവുമായിരുന്ന ഈ കാര്യത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് കായനും ബുദ്ധി ഉപദേശം ലഭിച്ചിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ കായനെക്കുറിച്ച് വായിക്കുമ്പോൾ അവനാദ്യം മുതലേ ദൈവത്തിൻ്റെ രക്ഷാമാർഗത്തോട് മത്സരിച്ച് നൽകുന്ന ഒരു മത്സരിയായിരുന്നു എന്നാണ് നമുക്ക് അവനെക്കുറിച്ച് പഠിക്കുവാൻ സാധിക്കുന്നത് കായൻ സ്വന്ത ഹിതത്തിൻ്റെ ആരാ അനുസരണമുള്ള ആരാധന ദൈവശ്രമം അർപ്പിക്കുന്നവനായിരുന്നു തൻ്റെ ആരാധനയ്ക്കായുള്ള തെരഞ്ഞെടുപ്പും സമർപ്പണവും ദൈവത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടായിരുന്നില്ല മറിച്ച് സ്വന്ത താൽപ്പര്യപ്രകാരമായിരുന്നു എന്നാണ് കായനെക്കുറിച്ച് പ്രഥമത നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന കാര്യം ദൈവം വച്ചിരിക്കുന്ന ആരാധനയുടെ വ്യവസ്ഥയ്ക്ക് വിരോധമായി സ്വന്തം പദ്ധതിയിൽ സ്വന്തം താല്പര്യമനുസരിച്ച സ്വന്ത ഹിതപ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന ഒരു മത്സരിയായ യുവസഹോദനയാണ് കായിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പാപഭിലമായിരുന്നു അവൻ്റെ ജീവിതം രണ്ടാമത് നമ്മൾ അവനെക്കുറിച്ച് പഠിക്കുന്നത് ദൈവത്തോട് കോപിക്കുന്ന ഒരു ബുദ്ധിഘട്ട മനുഷ്യനാണ് അവൻ തന്റെ സഹോദരനായ ഹാബേലിനെ ശേഷം നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ എന്ന് ദൈവം അവനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന് പ്രതി ചോദിച്ചുകൊണ്ട് സുരക്ഷിതാവായ ദൈവത്തോട് കോപിക്കുന്ന ബോധമില്ലാത്ത വിവേകശൂന്യനായ ഒരു യുവാവിനെയാണ് കായികയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്നും ദൈവത്തിൻ്റെ നിത്യമായ നിയമങ്ങളെയും രക്ഷാപദ്ധതിയെയും ദൈവത്തിന്റെ വീണ്ടെപ്പിന്റെ പദ്ധതിയെയുമൊക്കെ കോപത്തിന്റെ ആത്മാവിൽ ചോദ്യം ചെയ്തുകൊണ്ട് ദൈവത്തിന് വിരോധമായി ഹോഷ്കു സംസാരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആമ ഇ കീപ്പർ ഓഫ് മൈ ബ്രദർ ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന് ദൈവത്തോട് കോപിഷ്ഠനായി കായിൻ ചോദിച്ച പോലെ ദൈവം നൽകിയ രക്ഷാ മാർഗത്തെ ചോദ്യം ചെയ്യുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെയുള്ളവരെ കായി പിന്തുടച്ചക്കാർ എന്ന് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ കായിൻ തന്റെ സ്വന്തം ഹിതപ്രകാരം ദൈവത്തെ ആരാധിക്കാനായിരുന്നു രണ്ട് കായീൻ ദൈവത്തോട് കോപിക്കുന്നവനായിരുന്നു മൂന്നാമത് ഈ കായനെക്കുറിച്ച് വായിക്കുന്നത് പാപപരിഹാരമുള്ള യാഗാർപ്പണത്തിന് ഒരുക്കമില്ലാത്തവനായ ഒരു വ്യക്തിയായിട്ടാണ് പാപപരിഹാരം എന്ന് പറയുന്നത് സൃഷ്ടിപ്പ് മുതൽ അതായത് ആദാം മുതൽ ഇങ്ങോട്ട് രക്ത ചൊരിച്ചിൽ കൂടി മാത്രമാണെന്നാണ് നമുക്ക് തിരുവിതൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല എന്നുള്ള ദൈവത്തിൻ്റെ വാചനം ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഏതൊൻ പാരഡൈസിലാണ് പ്രതീശയിലാണ് പാപം ചെയ്തു പോയ മനുഷ്യനെ രക്തച്ചുരിച്ചിൽ അനിവാര്യമാണെന്നുള്ള അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലൂടെയുള്ള പാപപരിഹാര ബലി അനിവാര്യമാണെന്നുള്ള സത്യം ദൈവം ആദ്യം തന്നെ ഓർപ്പിച്ചിരുന്നു എന്നാൽ പാപപരിഹാരമുള്ള യാഗാർപ്പണത്തിന് ദൈവ ഒരുക്കമില്ലാത്ത സന്മനസ്സില്ലാത്ത ഒരു മത്സരിയായിരുന്നു കായീൻ എന്ന കായീനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പാപത്തിൻ്റെ പരിഹാരം ദൈവത്തിൻ്റെ വഴിയിൽ കൂടിയാണ് സാധിക്കേണ്ടത് പാപം പരിഹരിക്കുവാൻ കഴിയുന്നവൻ ദൈവം മാത്രം ഇപ്പം പാ പാപമോചനത്തിലുള്ള ഏകമാർഗം ദൈവസ്ഥാനിൽ യാഗമർപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ പാപപരിഹാരമുള്ള യാഗാർപ്പണത്തിന് ഒരിക്കലും സമർപ്പിക്കാൻ കഴിയാത്ത ഒരുക്കമില്ലാത്ത ഒരു നികൃഷനായിരുന്നു കായീൻ എന്ന അവൻ്റെ സ്വഭാവ ചേഷൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അവരെക്കുറിച്ചുള്ള മൂന്നാമത്തെ അഭിപ്രായമാണ് നാലാമതായി അവൻ അവനവൻ്റെ സഹോദരനെ കൊന്നവനാണ് സഹോദര ഘാതകനായ കായിൻ സായി കായിൻ കുലപാതകനാണെന്നാണ് നമ്മൾ തിരുവിടുത്തിൽ വായിക്കുന്നത് നിങ്ങളിലാരും തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞ കുലപാതകിയായ കായിനെ പോലെ ആകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു എന്നുള്ള വിപൽ പ്രബോധനം നമുക്ക് ദൈവനത്തിൽ പരിശുദ്ധാൽമാവ് നൽകിയിട്ടുണ്ട് തൻ്റെ സ്വന്തം സഹോദരനെ കാതകനാ കാതകൻ ചെയ്യാൻ പിശാചൻ്റെ ആത്മാവിനാൽ വശീകരിക്കപ്പെട്ട കാതകനായിരുന്നു കായിൻ എന്ന് നമ്മൾ വായിക്കുന്നു എത്രയോ ഭയാനകമായ ഒരു പാപമാണ് അവൻ്റെ ഭാവം നിങ്ങളാരും പോലെ സഹോദരനെ പായിക്കുന്നവരാകാര്യപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുകയിരുന്നു സഹോദരനെ പായിക്കുന്ന ഏവനും കൊലപാതകനാകുന്നുവെന്നും യാതൊരു കൊലപാതകങ്ങളിലും ദൈവത്തിന്റെ നിത്യജീവൻ വസിക്കുന്നില്ല എന്നും ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കായിലിൽ വ്യാപരിച്ചത് ആത്മാവായിരുന്നു കായലിൽ വ്യാപരിച്ചത് പിശാചിന്റെ ആത്മാവായിരുന്നു കായിൽ വ്യാപരിച്ചത് മത്സരത്തിന്റെയും പകയുടെയും പിണക്കത്തിന്റെയും ദൈവത്തോട് കോപിക്കുന്ന കോപത്തിന്റെയും ബുദ്ധികേടിന്റെയും ആത്മാവായിരുന്നു അവൻ സഹോദര ഘാതകൻ എന്ന ഖ്യാതി നേടി അഞ്ചാമതായി നമ്മൾ വായിക്കുന്നത് അവൻ ദൈവത്തോട് ഫോഷ്കു പറയുന്നവൻ എന്നാകുന്നു കായനെ സംബന്ധിച്ച് വായിക്കുമ്പോൾ അവന് ജന്മം മുതൽ തന്നെ ഹൃഷനായ ഒരു മനുഷ്യൻ എന്നാ കാണാൻ കഴിയുന്നത് അവൻ ആദ്യം മുതലേ പിശാചിനു ഇഷ്ടമായ പ്രവർത്തിക്കുന്നവനായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി നിന്ന് പിശാചിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് മൗനാനുവാദം നൽകിപ്പോകുന്ന ഒരു മനുഷ്യനായിട്ടാണ് കായേനെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് അവൻ ദൈവത്തോട് ഹോഷ്ക് പറയുകയാണ് എന്താ ദൈവത്തോട് ഹോഷ് പറയുന്നത് നിന്റെ സഹോദരനെ എവിടെ ചോദിച്ചപ്പോൾ ഞാൻ അറിയുന്നില്ല എന്നാണ് അവൻ പറയുന്നത് വാസുലാമനും അവൻ്റെ സഹോദരനും മാത്രമേ ഭൂമിയിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ തൻ്റെ സ്വന്തം സഹോദരനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ ദുഷ്ടനായ കായേൻ ദൈവത്തോട് ഹോഷ്ക്ക് പറയുന്നവൻ പോഷ്ക്ക് പറയുന്നവൻ ആരാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം അധ്യായത്തിൽ പിശാചിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഫോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം കർത്താവായി യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ ഗൂഢമായി തന്ത്രം ആലോചിക്കുകയും അവനെ കല്ലെറിയുവാൻ വേണ്ട ആലോചന ചെയ്യുകയും ദുരാലോചന ചെയ്യുകയും അവന് വിരോധമായി പെറുവിറുക്കുകയും ചെയ്ത ശാപ പരീക്ഷകളാകിയ പരീക്ഷന്മാർ ശാസ്ത്രിമാർ അവരെ നോക്കി കർത്താവ് അവരോട് നിങ്ങൾ പാപികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ അവകാശവാദം ശ്രദ്ധിക്കണം ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ എന്നാണ് അവർ പറയുന്നത് കർത്താവ് പറഞ്ഞു നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായിരുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമായിരുന്നു കാരണം അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്ന് ആഗ്രഹിച്ചു കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു ഇരിക്കുന്നു നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളല്ല നിങ്ങൾ പിശാജിൻ്റെ മക്കളാകുന്നു അതായത് പിശാജിൻ്റെ മക്കളാകുന്നു നിങ്ങൾ പോഷ്ക്ക് പറയുന്നവരും അതിൻ്റെ അപ്പനും പിഷാജ് പോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രസ്താവിച്ചത് പിതാ അബ്രഹാം പിതാവ് ഞങ്ങൾക്ക് ഉണ്ട് എന്ന് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഹൃദയം കൊണ്ട് പറയുന്നവരെ കണ്ടാണ് യോഹന്നാൻ ശ്യാമം ചോദിച്ചത് അബ്രഹാം പിതാവ് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറയുന്ന എന്തിനെ സർപ്പസന്ധികളെ എന്ന് വിളിച്ചിട്ടാണ് ജോഹന്നാൻ ചോദിച്ചത് അബ്രഹാമുടെ പിതാവായിരുന്നെങ്കിൽ അബ്രഹാമിന്റെ കൊച്ചുമകനായി ഭൂമിയിൽ ജനിച്ച ലോകരക്ഷിതാവായി യേശു ക്രിസ്തുവിനെ അവർ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ നാം വായിക്കുന്നു അവർ അവനെ വിരോധമായി പ്രവർത്തിക്കുകയും അവനെ കൊലയ്ക്കായി ഏൽപ്പിക്കുകയും ചെയ്തു യേശു പറഞ്ഞു നിങ്ങൾ പിശാജ് എന്ന് പറയുന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ല ജഡ സംബന്ധിച്ച് അബ്രഹാമിന്റെ പിന്തുണക്കാരായിരിക്കാം പക്ഷേ ദൈവദൃഷ്ടിയിൽ നിങ്ങൾ പിശാജിന്റെ മക്കൾ പിശാജ് ഫോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പന അപ്പനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു ദൈവം ഒരുക്കിയ ദൈവത്തിനു നിത്യരക്ഷയ്ക്ക് വിരോധമായി ഫോഷ്ക് സംസാരിക്കുന്ന ഏത് മനുഷ്യനും അവിടെ ഇന്ന അത് ഇന്ന സഭക്കാരൻ എന്നില്ല സംസാരിക്കുന്ന ഏവനും ഫോഷ്കിന്റെ പിതാവായ പിശാജിന്റെ മകനാണ് അല്ലെങ്കിൽ മക്കളാണ് എന്നാണ് കർത്താവ് പറയുന്നത് സാരം പിശാജ് എന്ന് പറയുന്ന പിതാവിൻ്റെ മക്കളാകുന്നു നിങ്ങൾ പിശാജ് ഫോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു കായികനെ ദൈവത്തോട് ഫോഷ്ക്ക് പറയുന്നവനായിരുന്നു അവൻ പറയുകയാണ് എൻ്റെ സഹോദരനെ ഞാൻ അറിയുന്നില്ല അവനാണ് അവനോട് കയർത്തത് അവനാണ് അവനോട് കോപിച്ചത് അവനാണ് അവനെ കൊന്നത് എന്നിട്ട് പറയുകയാണ് ഞാൻ അറിയുന്നില്ല എത്രയോ ഖിരാതമായ ഹോഷ്ക്ക് ദൈവവചനത്തിൽ ഫോഷ്ക് പറയുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നത് അവർ ആര് തന്നെ ആയിരുന്നാലും അവർ പിശാചിൻ്റെ ആളുകളാണെന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വിഷുയെക്കുറിച്ച് എഴുതിയപ്പോൾ ഒരു സഹോദരി പറഞ്ഞു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരെ പൈശാചിക്കുമെന്നും പിശാചിൻ്റെ ആളെന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ വായിക്കാനും കേൾക്കാനും പോലും ഞങ്ങൾക്ക് പ്രയാസം ഉളവാക്കുന്ന സമീപനമാണ് എന്ന് പറഞ്ഞു ഞാൻ ആ സഹോദരോട് പറഞ്ഞു ദൈവം മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വായ രക്ഷ അത് വിശ്വസിക്കുന്നവന് നഷ്ടമായി പോകുമെന്ന് പറയുന്ന പറയിപ്പിക്കുന്ന ആരാണ് വീണ്ടും ജനനത്തിന്റെ പിതാവായ ദൈവമോ അതോ വീണ്ടും ജനിച്ച് ദൈവമക്കളെ രാഭകൾ ദൈവശ്രൽ കുറ്റം ചുമത്തിക്കൊണ്ടു നിൽക്കുന്ന പിശാജോ കർത്താവ് യഹോദന്മാർ പറഞ്ഞു നിങ്ങൾ ഫോഷ്ക് പറയുന്നവരാകുന്നു പിശാ ഭോഷ് പറയുന്ന പിശാജിന്റെ മക്കളാകുന്നു പിശാജ് ഫോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിക്ക് വിരോധമായി നിലകൊള്ളുന്ന ഏമനും ഫോഷ് പറയുന്നവനും ഫോഷ്കിന്റെ പിതാവായ പിശാജിനാൽ ഇൻസ്പിരേഷൻ ലഭിച്ച് സംസാരിക്കുന്നവരും ആകുന്നു എന്ന് അവിതർക്കിതമായി നമുക്ക് സ്ഥാപിക്കാൻ കഴിയും ആറാമതായി അവനെക്കുറിച്ച് വായിക്കുന്നത് അവൻ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവനായിരുന്നു ഹി വാസ് എ വോഗ ബോണ്ട് എന്താ ഈ വോഗാ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവൻ സ്വന്തമായി വീടില്ലാത്ത സ്വന്തമായി ദേഷ്യമില്ലാത്ത സ്വന്തമായി പാർപ്പിടമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നയാൾ നിശ്ചയമായും അവൻ ദൈവത്തിന് പ്രസാദകരമായി ആകുപറപ്പിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ ബഹുതിപ്പെടുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഒരു നാളും അലഞ്ഞ് തിരികേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല ദൈവം അവനോട് പറഞ്ഞു നീ ഇപ്പോൾ ശാപക്രസ്തനായി ദേഷ്യം വിട്ട് ദൂരവേ പോകണം നീ ഭൂമിയിൽ അലഞ്ഞ് ഉഴന്നവരാകും എന്ന് പറഞ്ഞു അലഞ്ഞ് ഉഴന്ന് നടക്കുന്നയാൾ ലക്ഷ്യബോധമില്ലാത്ത ആളുകൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന് അവന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് എന്താണ് ലക്ഷ്യം ആ ലക്ഷ്യം ലക്ഷ്യത്തെക്കുറിച്ച് പാട്ടുകാരൻ പാടിയപ്പോൾ ലക്ഷ്യം അതാണ് എൻ ആശി അതാണ് എൻ ജീവനാഥനെ ഞാൻ എന്ന് കാണുമ്പോൾ എന്ന് പാടിയിട്ടുണ്ട് ലക്ഷ്യം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് താൻ പ്രേരിപ്പിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്നവനാണ് ഒരു ക്രിസ്തീയ വിശ്വാസി ഏത് ദൈവപൈതലും പൈതലും കർത്താവായ യേശു ക്രിസ്തുവിൽ ലക്ഷ്യമുള്ളവനാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ലക്ഷ്യമില്ലായെങ്കിൽ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല വീണ്ടും ജനം പ്രാപിച്ചൊരു ദൈവവേദന ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആത്മപ്രശംസ എന്ന് പറയുന്നത് അവരുടെ ഭാവങ്ങൾ മോചിക്കപ്പെട്ടിരിക്കയാൽ അവൻ സ്വർഗത്തിൻ്റെ വകയാണ് കർത്താവിൻ്റെ വകയാണ് എന്നുള്ള അവൻ്റെ ഉറപ്പും ധൈര്യവുമാണ് ഈ കായന് അതുണ്ടായിരുന്നില്ല അവൻ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവനായിത്തീർന്നു കർത്താവിൻ്റെ വചന മാറ്റമില്ലാത്ത വചനത്തിൽ ഉറപ്പും ധൈര്യമില്ലാത്ത ആളെങ്കിൽ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് ഉള്ളുന്ന ശിശുക്കളെ പോലെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവരായിരിക്കും എന്നാണ് നമുക്ക് തിരുവിടുത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട വിശ്വാസിയെ ഇന്ന് രാത്രി നീ എന്നെ കേൾക്കുന്നുവെങ്കിൽ വളരെ വിലയത്തോടെ ഞാൻ ഓർപ്പിക്കണ്ടേ കർത്താവിലുള്ള പ്രത്യാശയും നിന്റെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയാലും നീ ദൈവസ്ഥിൽ ഉറപ്പിക്കപ്പെട്ടവനാകുന്നില്ല എങ്കിൽ നിന്റെ ജീവിതം നിറഞ്ഞത് അലഞ്ഞ് തിരിയുന്ന ആ അനുഭവമാണ് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന കായിൻ്റെ അനുഭവമാണ് ഏഴാമതായി നമ്മൾ വായിക്കുന്നത് അവൻ ദൈവത്തെ വിട്ട് പോകുന്നവൻ ആയിരുന്നു നീപ്പോഴോ ദേശം വിട്ട് ശാപക്രസ്തനായി ദൂരവേ പോകണം എന്ന് കായിനോട് ദൈവം പറഞ്ഞു അവൻ ദൈവത്തെ വിട്ട് അകന്നു പോകുന്നവനായിരുന്നു വിശുദ്ധ തിരുവിടെ പറയുന്നത് എന്താണ് പറയുന്നത് ദൈവത്തോട് അടുത്ത് ചെലവീൻ അവൻ നിങ്ങളോടും അടുത്ത് ചെൽ വരും പിശാദിനോട് എതിർത്ത് നൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും പിശായിനോട് അവൻ്റെ ആലോചനയോട് സഹവർത്തിത്വം പുലർത്തുന്നയാളായിരുന്നു കായിൻ അഭക്തനായ മനുഷ്യൻ ഹോഷ് പറയുന്നവനായവൻ സഹോദര പാപപരിഹാരമുള്ള യാകാർപ്പണത്തിൽ സമർപ്പിക്കാത്തവൻ അലഞ്ഞു തിഞ്ഞു നടക്കുന്നവൻ ദൈവത്തെ വിട്ട് അകന്നുപോകുന്നവൻ ദൈവഹിതപ്രകാരം ഉള്ള ആരാധന അർപ്പിക്കാതെ സ്വന്ത ഹിതപ്രകാരം അർപ്പിക്കുന്നവൻ ദൈവത്തോട് കോപിക്കുന്നവൻ എന്നിങ്ങനെ സപ്ത ക്വാളിറ്റികൾ സപ്ത ഏഴ് പ്രത്യേകമായിരുന്ന പേരുകൾക്ക് അവൻ യോഗ്യനായി ഭവിച്ചു എന്താ കാരണമെന്നറിയാവോ അവന്റെ ജനനം മുതലേ അവൻ ദൈവത്തെ വിട്ട് അകന്ന് പോകുന്നവനായിരുന്നു ഒരപ്പൻ്റെ ഒരപ്പനെ ബീജത്തിന് ജനിച്ചവരായി ഒരമ്മയുടെ ഗർഭാതെ പിറന്നവരായ രണ്ട് സോഹന്മാർ രണ്ടുപേർക്കും ഒരേ പൈതൃകത്വം രണ്ടുപേർക്കും ഒരേ ഭവനം രണ്ടുപേർക്കും ഒരേ ഉപദേശം രണ്ടുപേർക്കും ഒരേ നിലയിലുള്ള മാതാപിതാക്കൾ പക്ഷേ ഒരുവൻ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് പ്രസാദകരമായി ആകർപ്പിക്കുമ്പോൾ മറ്റവൻ ദൈവത്തിന് വിരോധമായി നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എത്രയോ ദുഃഖകരമായ ഒരനുഭവമാണ് ഇത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം കായിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന ഒരു ജീവിതമായിരുന്നു കായൻ്റെ ജീവിതം നിരാശ തളം കിട്ടുന്ന ജീവിതമായിരുന്നു ദൈവത്തിന്റെ വിലയേറിയ രക്ഷയും ദൈവം നമുക്ക് നൽകിയ രക്ഷാപദ്ധതിയും അത് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവ ചെന്നാൽ ദൈവത്തിന്റെ മുഖപ്രസാദം ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യതകളും ഈ കായിലുണ്ടായിരുന്നു പക്ഷേ ഇതാ അവൻ അവിശ്വാസത്താൽ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൻ്റെ രക്ഷയെ അവൻ തൃണവൽകണിച്ച് കളഞ്ഞു അതിന്റെ ആത്യന്തിക ഫലം അവൻ അരഞ്ഞ് ഉഴുന്നവനായി ദൈവസന്നിധി വിട്ട് പോകുവാൻ ഇടയായി പ്രിയപ്പെട്ടവരെ കർത്താവ് മനുഷ്യപോത്ര സദൂക്യർ പരീക്ഷർ എന്നിവരുടെ കയ്യിൽ അവനെ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ ക്രൂശിച്ച് കൊല്ലുകയും ചെയ്യും എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രസ്താവിച്ച സമയത്ത് പത്രോസ് കർത്താവിനോട് വന്ന് പറഞ്ഞു കർത്താവേ നിനക്ക് അങ്ങനെ ഭാവിക്കരുത് എന്ന് പറഞ്ഞു അവിടെ കർത്താവ് പത്രോസ് പറഞ്ഞത് സാത്താനെ എന്നെ വിട്ട് പോകൂ നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യനുള്ള അത്ര അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തെ നഷ്ടപ്പെടുത്തി ദൂരവേ പോകുന്ന അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നും എന്നും സന്തോഷിക്കുന്ന ഒരു കാര്യം എൻ്റെ അപ്പന്റെ ആറു മക്കളിൽ അഞ്ചാമനായിട്ടാണ് ഞാൻ ജനിക്കുന്നത് ഞങ്ങൾ ആറുപേര് ഒരേ അമ്മയുടെ ഉദരത്തി ജനിച്ചവരാണ് എന്നാൽ ആറുപേരിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പത്രോസ് പിന്നീട് ഒരിക്കൽ ദൈവസ്ഥെന്ന് പറഞ്ഞ പോലെ തിരുസന്ധി വിട്ട് ഞങ്ങൾ എവിടെ പോകും നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ കർത്താവായ യേശുവിനെ കണ്ടെത്തുവാൻ അവനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി ആശ്ലേഷിക്കുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് കർത്താവിനോട് വസിക്കുവാൻ എന്നിയോളം ദൈവം ഇടയാക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപയുടെ പങ്കാളിത്തം ജീവിതത്തിൽ പ്രാപ്യമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ പാവം പിടിച്ച എനിക്കും ഇടയാക്കി എന്റെ യാതൊരു തത്വവിശ്വാസവും എന്റെ യാതൊരു വിധമായിരിക്കുന്ന ക്ലെയിംസും എനിക്ക് ദൈവംമാകെ നിലനിൽക്കുന്നതായിരുന്നില്ല എന്നാൽ ക്രൂശന്റെ ഘോഷത്വത്താൽ ദൈവം പാവപ്പെട്ടവനായ എന്നെയും രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെട്ടു പോയ അതായത് ദൈവസന്ധി വിട്ട് ശാവഗ്രസ്തനായി അലഞ്ഞ് ഉഴലു ഉഴലുവാൻ ഇടയായി തീർന്ന ആദ്യ മനുഷ്യനായ അല്ലെങ്കിൽ ആദ്യ മാതാപിതാക്കളുടെ മകനായ കായേനെ സംബന്ധിച്ച ഏഴ് കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഒന്നാമതായി ഞാൻ പറഞ്ഞു ദൈവസന്നിയിൽ സ്വന്തം ഹിതപ്രകാരമുള്ള ആരാധന കഴിക്കുവാൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ശാപക്രസ്ഥനായിരുന്നു കായിൻ ദൈവത്തെ ആരാധിക്കുന്നതിന് ദൈവം ഒരു വ്യവസ്ഥ വച്ചിട്ടുണ്ട് ആ വ്യവസ്ഥയനുസരിച്ചാണ് ഞാൻ നിങ്ങളും ദൈവത്തെ ആരാധിക്കേണ്ടത് പക്ഷേ ഇവിടെ നാം വായിക്കുന്നു അവൻ അവൻ്റെതായൊരു മതമുണ്ടായിരുന്നു അവൻ്റെതായ ഒരു കാഴ്ചപ്പുണ്ടായിരുന്നു ദൈവം നൽകിയ ഏതിനെയും ദൈവത്തിൻ്റെ ഏത് വ്യവസ്ഥയെയും യാതൊരു കൂസലുമില്ലാതെ എതിർക്കുന്ന അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ എതിർക്കുന്ന സ്വന്തം വിവേകത്തിൽ ഊന്നി നാശത്തിൻ്റെ ബാധയിലൂടെ പോകുന്നവനായിരുന്നു ശാപകരസ്ഥനായ കായീൻ അവൻ സ്വന്തം ഹിതപ്രകാരം ആരാധന അർപ്പിക്കുന്നവൻ രണ്ട് അവൻ ദൈവത്തോട് കോപിക്കുന്നവൻ ഭൂമിയിലെ ഏറ്റവും ഏറ്റവും ബുദ്ധികേട്ട മനുഷ്യനാണ് ദൈവത്തോട് കോപിക്കുന്നവൻ തൻ്റെ ശ്രേഷ്ഠിതാവായ ദൈവത്തോട് കോപിച്ചവൻ കായി പാപപരിഹാരമുള്ള യാകാർപണത്തിന് ഒരിക്കലും ഒരുക്കമില്ലാത്തവൻ അഡമൻഡ് ഫലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവമാകെ ദൈവം നൽകിയ പാവപരിഹാര മാർഗത്തെ അംഗീകരിക്കാൻ മനസ്സില്ലാതെ സ്വന്ത ബുദ്ധിക്കും സ്വന്തം വിവേകത്തിനും സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തവൻ നാല് സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞ സഹോദര ഘാതകൻ അഞ്ച് ദൈവത്തോട് ഫോഷ്ക്ക് പറയുന്നവൻ എത്രയോ കഠിനമായ ഭാപമാണ് ദൈവത്തോട് ഫോഷ്കു പറയുന്നവൻ കാരണം ഫോഷ്കിന്റെ പിതാവായ പിശാജിന്റെ മകനായിരുന്നു കായീൻ അവൻ ദൈവത്തോട് ഫോഷ്കു പറയുന്നു പിതാവായ പിശാജിനോട് ബന്ധമുള്ളവൻ അതിനപ്പുറത്ത് വേറെ ഒന്നും ചെയ്യുവാൻ അവന് സാധിക്കുകയില്ല ആറ് ന വായികുന്നു അവൻ അലഞ്ഞ് തിരിഞ്ഞിടക്കുന്നവനായി ഹി ബിക അലഞ്ഞ് തിരിയുന്നവനായി മാറി ലക്ഷ്യബോധം ഇല്ലാത്തവൻ ഏഴ് ദൈവത്തെ വിട്ട് ദൂരവേ അകന്നു പോകുന്നവൻ എത്രയോ ഭയാനകമായ ഒരു ജീവിത ശൈലിയാണ് കായികനുണ്ടായിരുന്നത് ഒരു ആദാം ഭവാന്മാരുടെ വസതിയിൽ അവരുടെ ആദ്യ മകനായി ജനിച്ചെങ്കിലും ദൈവകൃപ സമൃദ്ധിയായി ദൈവം കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടും കൃപയിൽ ചാരി വീണ് കർത്താവിന്റെ രക്ഷയെ അവകാശമാക്കുവാൻ കഴിയാതെ സ്വന്തം വിവേകത്തിൽ ഊന്നി തർക്കജ്ഞാനം കൊണ്ട് വെറും താർക്കിക ജ്ഞാനം കൊണ്ട് ദൈവത്തോട് കോപിച്ച് ദൈവത്തോട് വാദിച്ച് തന്റെ സ്വന്തം സഹോദരനെ കൊലക്കളത്തിലേക്ക് ആനയിച്ച് ദൂരവേ ദൈവസന്നയിൽ ദൈവത്തെ വിട്ട് അകന്ന ശാപകൃഷ്ണനായി പോയ മനുഷ്യനായിരുന്നു കായൽ ജീവിതത്തിന്റെ ഒരു വഴിയിലും ഉദ്ധാരണം കണ്ടെത്തുവാൻ കഴിയാതെ അവൻ ദൈവത്തെ വിട്ട് ദൂരവേ പോയി എന്ന വായിക്കുന്നു വിശുദ്ധ തിരുവരുത്തിന്റെ സംഖ്യയിൽ നമ്മൾ വായിക്കുന്നത് മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും എന്നാണ് കായിന്റെ ജീവിതത്തിന്റെ അനുഭവം അതായിരുന്നു കായിൻ കെട്ടിപ്പൊക്കിയ സംസ്കാരം ലൗഹിക കാലത്തെ മഹാപ്രളയത്തിൽ വിഴുങ്ങപ്പെട്ടു ആ സംസ്കാരം ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടു എന്താകാന്നറിയാവോ ദൈവത്തെ കൂടാതെ കെട്ടിപ്പൊക്കുന്ന ഏത് പട്ടണവും ദൈവത്തെ കൂടാതെ കെട്ടിപ്പൊക്കുന്ന ഏത് സംസ്കാരവും നൈമിഷികമാണ് ദൈവം തന്റെ ന്യായവതിയുടെ പ്രളയം കൊണ്ട് അതിനെ എന്നേക്കുമായി നീക്കിക്കളയും എന്നാണ് തിരുവെടുത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരെ കായി മാനവചരിത്രത്തിലെ ഒരു ചുവന്ന ചരടായി മത്സരത്തിൻ്റെയും സ്വയം ജ്ഞാനത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ദൈവത്തോട് കോപിക്കുന്നതിൻ്റെയും സഹോദരനെ കൊല്ലുന്നതിൻ്റെയും അതുപോലെ ദൈവത്തിൻ്റെ പാവപരിഹാര മാർഗമുള്ള യാഗത്തെ തിരസ്കരിക്കുന്നതിൻ്റെയും നിലനിൽക്കുന്ന അടയാളമായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു ഞാൻ ചോദിക്കട്ടെ കായനെ ഒടുവയിൽ മാനസാന്തരത്തിന് അവസരം ഉണ്ടായില്ല എന്താ കാരണമെന്നറിയാവോ അവൻ ദൈവം മുമ്പാകെ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ളതാണ് സംഗീതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭൃഷ്ടന്മാർ ആകുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പിതൃഭവനത്തിൽ ജനിച്ച നമ്മുടെ നമ്മുടെ സഹോദരി സഹോദരസഭന്മാരിൽ പലർക്കും ലഭിക്കാത്ത ഭാഗീരമായ ഒരു സ്വർഗീയ പ്രവേശമാണ് ദൈവ നടപുത്രം നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മുഖാന്തിരം നമ്മൾ ചിലർക്ക് നൽകിയിരിക്കുന്നത് ഇത് വലിയ കൃപയുടെ വ്യാപാരമാണ് ഈ ദൈവകൃപയുടെ വ്യാപാരത്തിന് മുമ്പാകെ സാഷ്ടാംഗ പ്രണാപം ചെയ്ത് കർത്താവെ കാരണം കൂടാതെ എന്നെ സ്നേഹിച്ച് അവിടുത്തെ മകനാക്കി മകളാക്കി തീർത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ സ്വഹിത്വത്തിലേക്ക് വന്ന കർത്താവിനോ കർത്താവിനെ കർത്താവിന്റെ ഹിതമനുസരിച്ച് ആരാധിക്കുന്ന ദൈവജനത്തിന്റെ സംഘത്തിലായി തീരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ എന്നുള്ളത് നന്ദിയോടെ ഓർത്തുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതയാത്ര നമുക്ക് മുൻപോട്ട് നയിക്കാം കായിനെ സംബന്ധിച്ച ഏഴ് കാര്യങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഏഴ് ചരിത്രഭാഗത്തെ ചുവന്ന ചരണ്ടുകളായി ചരിത്രത്തിൽ ഇന്ന് നെളിച്ചു നൽകുന്നു കായീൻ തനിക്കൊരു സംസ്കാരമുണ്ടാക്കി തായി കായിൻ തകർന്ന തരിപ്പണമായി തൻ്റെ ജീവിതവും അത് ലക്ഷ്യമില്ലാതെ അലഞ്ഞുവിളുന്ന ജീവിതമായി പരിണമിച്ചു കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിതം സമർപ്പിച്ച് ജീവിതത്തിന് കർത്താവായ യേശു ക്രിസ്തുവിടെ ലക്ഷ്യബോധത്തുകൂടെ ജീവിതം നയിക്കുന്ന ഏതൊരു ദൈവമേദനും ജീവിതത്തിലൊരിക്കലും അലഞ്ഞു തിരിയേണ്ട ദുർഗതി ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അവന് ദൈവം നൽകിയുള്ള വാഗ്ദങ്ങളാണ് അത് അനുഭവിച്ചുകൊണ്ട് ഈ മര്യാത്രയിൽ പ്രത്യാശയോടും സന്തോഷമോട് ജീവിക്കുവാൻ ദൈവം സംഗതിയാക്കും എന്നതിന് രണ്ടുപക്ഷമില്ല എന്നും കൂടെ ദൈവ വചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു ദൈവം ഈ കൈനെക്കുറിച്ചുള്ള പഠനം ദൈവമുമ്പാകെ നമുക്ക് ഒരു ഭയത്തിനും ഒരു വിറയലിനും കർത്താവിന്റെ മുമ്പാകെ ദൈവത്തെ ഭയപ്പെടുന്നതിനും കാരണമായി ഭവിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ മൗത്തരുമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള താങ്ക്